നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകൾ. നിരാലംബരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുന്ന ബാഗുകളിലും സ്റ്റേഷനറികളിലും കമ്പനികളുടെ ലോഗോ അച്ചടിക്കുന്നത് നിർത്തണമെന്ന് ബഹ്റൈൻ ദക്ഷിണ മുനിസിപ്പൽ കൗൺസിൽ നിർദ്ദേശിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ സ്വയം പ്രചരിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും കൗൺസിൽ ആവശ്യപ്പെട്ടു. ഇത്തരം ബാഗുകളും സപ്ലൈകളും സ്കൂളുകളിൽ കൊണ്ടുവരുന്നത് കുട്ടികളെ പരിഹസിക്കുന്നതിനിടയാക്കുന്നതായി കൗൺസിലർമാർ പറയുന്നു. സ്കൂളിൽ പരിഹസിക്കപ്പെടുമെന്ന് ഭയന്ന് പേരുകളും ലോഗോകളും മാർക്കർ പേനകൾ ഉപയോഗിച്ച് മറയ്ക്കാനും വിദ്യാർത്ഥികൾ നിർബന്ധിതരാണെന്നും രക്ഷിതാക്കൾ അറിയിച്ചതായി കൗൺസിൽ ചെയർമാൻ അബ്ദുള്ള അബ്ദുൾ ലത്തീഫ് പറഞ്ഞു. സംഭാവനകളായി ലഭിക്കുന്ന പഠന സാമഗ്രികൾ എന്ന രീതിയിൽ അവ സ്കൂളുകളിൽ കൊണ്ടുവരുമ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ സമപ്രായക്കാർക്കിടയിൽ പരിഹാസപാത്രമാകാൻ ഇടയുണ്ടോ എന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകാൻ കാരണം. ജീവകാരുണ്യത്തിന്റെ പേരിൽ ചില കൂട്ടായ്മയുടെയും കമ്പനികളുടെയും ഇത്തരം പ്രവർത്തനങ്ങൾ ഉടൻ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും കൗൺസിലർമാർ കൂട്ടിച്ചേർത്തു. ബഹ്റൈനിലെ ആതുര സേവന രംഗത്ത് നിരവധി സേവനങ്ങൾ നൽകി വരുന്ന അൽഹിലാൽ ഹോസ്പിറ്റൽ മുഹറക്കിൽ ആരോഗ്യമേഖലയിലെ പ്രമുഖരെ അണിനിരത്തി വിഷണറി ലീഡർഷിപ്പ് മീറ്റ് സംഘടിപ്പിച്ചു. പരിപാടിയിൽ മംഗലാപുരം യേനപ്പോയ സർവകലാശാല ചാൻസലർ ഡോക്ടർ യേനപ്പോയ അബ്ദുള്ള കുഞ്ഞി മുഖ്യാതിഥിയും സ്റ്റേറ്റ് അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ UT ഇഫ്തിക്കർ ഫരീദ് വിശിഷ്ടാതിഥിയുമായി പങ്കെടുത്തു. ആരോഗ്യമേഖലയിലെ പ്രധാന സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്ത യോഗം നേതൃത്വപരമായ കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്തു. അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെയും ബദർ ഗ്രൂപ്പിന്റെയും മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ലത്തീഫ് ചടങ്ങിൽ സംസാരിച്ചു. മേഖലയിൽ നൂതന ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിൽ ആശുപത്രിക്ക് ഉറച്ച പ്രതിബദ്ധതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം ഡയറക്ടർ മറാം അൻവർ ജാഫർ അൽ സാലിഹ്, ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷൻ ചെയർമാനും സാറ ഗ്രൂപ്പ് CEOയുമായ മുഹമ്മദ് മൻസൂർ, അൽഹിലാൽ ഹോസ്പിറ്റൽ CEO ഡോക്ടർ ശരത് ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ആസിഫ് മുഹമ്മദ് എന്നിവരും ആശുപത്രി മാർക്കറ്റിംഗ് ടീമും വിവിധ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേരള ഗാലക്സി ബഹ്റൈന്റെ 7th വാർഷികത്തോടനുബന്ധിച്ച് ഓണക്കിറ്റ് വിതരണം നടത്തി. ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ ഓണാഘോഷമായ ശ്രാവണ മഹോത്സവം 2024 ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. BMCയുമായി സഹകരിച്ച് ബഹ്റൈനിലെ താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികൾക്ക് കിറ്റുകൾ നൽകുന്നതിനായി കേരള ഗാലക്സി ചെയർമാൻ വിജയൻ കരുമല കിറ്റുകൾ കൈമാറി. ചടങ്ങിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കേരള ഗാലക്സി ഗ്രൂപ്പ് ചെയർമാൻ വിജയൻ കരുമലയെ ഫ്രാൻസിസ് കൈതാരത്ത് മെമെന്റോ നൽകി ആദരിച്ചു. കേരള ഗാലക്സി ഗ്രൂപ്പിന്റെ ബഹ്റൈനിലുടനീളമുള്ള കിറ്റ് വിതരണം ഗഫൂർ മയ്യന്നൂർ, വിനോദ്, രാജീവൻ കൊയിലാണ്ടി, വിജയൻ TP, ശരത്, ഷക്കീല മുഹമ്മദ് അലി, സീനത്ത്, മോളി മോഹൻ, സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. ബഹ്റൈൻ കേരളീയ സമാജം ഓണാഘോഷം ശ്രാവണം 2024 ഭാഗമായി September 8 ഞായറാഴ്ച ബിസിനസ് ഐക്കൺ അവാർഡുകൾ സമ്മാനിച്ചു. പരിപാടിയിൽ മുഖ്യാതിഥികളായി NK പ്രേമചന്ദ്രൻ MP PR മഹേഷ് MLA പങ്കെടുത്തു. സമാജം DJ ഹാളിൽ വൈകിട്ട് 7:45 50 വരുന്ന സോപാനം വാദ്യകലാസംഘ കലാകാരന്മാരുടെ ചെണ്ടമേളത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. തുടർന്ന് ജ്യോതിരാജ് ചിട്ടപ്പെടുത്തിയ ഓണം ഫ്യൂഷൻ ഡാൻസിൽ 30 കലാകാരികൾ പങ്കെടുത്തു. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന പൊതുയോഗത്തിൽ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാറക്കൽ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ BKS ബിസിനസ് ഐക്കൺ അവാർഡ് RV ട്രേഡിംഗ് കമ്പനി മേധാവിയും അറിയപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തകനുമായ റഹീം ബാവക്കുഞ്ഞിന് സമ്മാനിച്ചു. BKS യങ് ബിസിനസ് ഐക്കൺ അവാർഡിന് അർഹനായ ഇബ്രാഹിം അബ്ദുഹിമിനെയും ചടങ്ങിൽ ആദരിച്ചു. ശ്രാവണം 2024 ജനറൽ കൺവീനർ വർഗീസ് ജോർജ് യോഗത്തിന് നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് നടന്ന ഓണപ്പുടവ മത്സരത്തിൽ 12 ടീമുകളാണ് മാറ്റുരച്ചത്. മത്സരത്തിൽ ശ്രേഷ്ഠ ബഹ്റൈൻ ടീം കെവിൻ, BKS സാഹിത്യ വിഭാഗം എന്നീ ടീമുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. തുടർന്ന് ശ്രാവണം 2024 ഭാഗമായി ഇതുവരെ നടന്ന മത്സരങ്ങൾക്കും പരിപാടികൾക്കും നേതൃത്വം കൊടുത്ത കൺവീനർമാരെയും ജോയിന്റ് കൺവീനർമാരെയും മൊമെന്റോകൾ നൽകി ആദരിച്ചു. വരും ദിവസങ്ങളിലും ശ്രാവണം 2024 ഭാഗമായുള്ള വൈവിധ്യങ്ങളായ മത്സരങ്ങളും പരിപാടികളും സമാജത്തിൽ അരങ്ങേറുന്നതാണ്. September 28 സമാജത്തിലെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് കൊടിയിറങ്ങുക. കരുനാഗപ്പള്ളി MLA കോൺഗ്രസ് നേതാവുമായ CR മഹേഷ് MLA IYCC ബഹ്റൈൻ പ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് രാത്രി 8 സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ്സ് റെസ്റ്റോറന്റ് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കും. വയനാട് ദുരന്ത ബാധിതർക്കുള്ള ആദ്യഘട്ട സഹായ പദ്ധതി വിതരണ പ്രഖ്യാപനം, ഗൾഫ് സെക്ടറിലെ വിമാന ടിക്കറ്റ് വർധനവ്, വിമാനം റദ്ദ് ചെയ്യൽ, പ്രവാസി വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കൽ അടക്കമുള്ള കാലിക പ്രസക്തമായ വിഷയങ്ങളിൽ ചർച്ച നടക്കുമെന്ന് IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി, ട്രഷറർ ബെൻസി ഗനിയുടെ എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 3828500008 എന്ന നമ്പറിൽ IYCC ബഹ്റൈൻ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാവുന്നതാണ്. BMC ന്യൂസിലെ ഇടവേള.
your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery. Fresh meat and fish. Fruits and vegetables. Sweets and snacks, ready-to-eat foods. Dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത വർഷത്തെ ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മക്ക ഡെപ്യൂട്ടി ഗവർണർ അമീർ സയ്യിദ് ബിൻ മിഷൽ പറഞ്ഞു. 2025 ഹജ്ജ് സീസണായുള്ള ആസൂത്രണ ശ്രമങ്ങൾ ആരംഭിക്കുന്നതിന് ഹജ്ജ് പ്രോജക്ട് ഓഫീസ് സംഘടിപ്പിച്ച യോഗത്തിലാണ് ഡെപ്യൂട്ടി ഗവർണർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹജ്ജിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക, സംവിധാനങ്ങളും നടപടിക്രമങ്ങളും വികസിപ്പിക്കുക, ഹജ്ജുംറ മേഖലയിലെ തൊഴിലാളികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, പ്രതിബന്ധങ്ങളെ ഉടൻ മറികടക്കുന്നതിനും നിരീക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിനും സഹായിക്കുന്ന ഫലപ്രദമായ പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നിവയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിൽ ഉൾപ്പെടും. ഐഫോൺ 16 സീരീസ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ആപ്പിൾ. 4 കളറുകളിലായി എത്തുന്ന ആപ്പിൾ ഫോണുകൾ മറ്റ് സീരീസുകളേക്കാൾ ഏറെ വ്യത്യസ്തമായാണ് വിപണിയിലെത്തുക. ആപ്പിൾ പുറത്തിറക്കിയതിലെ ഏറ്റവും വലിപ്പമുള്ള ഫോണാണ് ആപ്പിൾ 16 പ്രോ. 6.9 ഇഞ്ച് ആണ് സ്ക്രീൻ വരുന്നത്. സ്ക്രീനിൽ മാത്രമല്ല ഫീച്ചറുകളിലും ഐഫോൺ 16 പ്രോ വ്യത്യസ്തത പുലർത്തുന്നു. ആപ്പിൾ സ്വന്തമായി നിർമ്മിച്ചിരിക്കുന്ന പ്രോസസ്സറാണ് ഐഫോൺ 16 പ്രോ നിയന്ത്രിക്കുക. A8 പ്രോ പ്രോസസ്സറാണ് ഫോണിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിൽ ന്യൂറൽ എഞ്ചിനും 6 കോർ ഗ്രാഫിക്സ് പ്രോസസ്സറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലുള്ള സ്മാർട്ട് ഫോണുകളേക്കാൾ കരുത്തേറിയ CPU ആണ് ഐഫോൺ 16 പ്രോയിൽ കാണാൻ കഴിയുക. അടിമുടി AIയിലാണ് ഐഫോൺ 16 പ്രോ അവതരിപ്പിച്ചിരിക്കുന്നത്. ഐഫോൺ 16 പ്രോ മാക്സിന് എക്കാലത്തെയും മികച്ച ഐഫോൺ ബാറ്ററി ലൈഫ് ഉണ്ടെന്നും ആപ്പിൾ അവകാശപ്പെടുന്നു. ഐഫോൺ 16 പ്രോ വെള്ളിയാഴ്ച മുതൽ പ്രീ ഓർഡറിന് ലഭ്യമാകും. കൂടാതെ സെപ്റ്റംബർ 20 മുതൽ വിൽപ്പനയ്ക്കെത്തും. ഐഫോൺ 16 പ്രോ മാക്സ് തുടക്ക വേരിയന്റിന് ഏകദേശം 510 ദിനാറോളമാകും വില. ഊർജ്ജ മേഖലയിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ഇന്ത്യയും UAE ദീർഘകാല LNG വിതരണത്തിനും ആണവ സഹകരണത്തിനുമായുള്ള കരാറിൽ ഒപ്പുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശി ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും. നിർമ്മിത ബുദ്ധി ധാതു മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കാൻ ധാരണയായി. LNG വിതരണത്തിനായി 15 വർഷത്തെ കരാറിലാണ് അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഒപ്പുവെച്ചത്. പ്രതിവർഷം 1 ദശലക്ഷം മെട്രിക് ടൺ LNG ആകും അഡ്നോക്കിന്റെ ലോവർ കാർബൺ പദ്ധതി വഴി ലഭ്യമാക്കുക. ഊർജ്ജ മേഖലയെ ത്വരിതപ്പെടുത്താനായി ഈ വർഷം ഇന്ത്യ ഒപ്പുവെക്കുന്ന 3-ാമത്തെ കരാറാണ് ഇത്. ആണവോർജ്ജ മേഖല, ധാതുക്കൾ, ഗ്രീൻ ഹൈഡ്രജൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നൂതന സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ തന്ത്രപ്രധാനമായ സഹകരണം വളരെ അനിവാര്യമാണെന്നും ഇരുവരും ചൂണ്ടിക്കാട്ടി.
ഇന്ത്യയിൽ എംപോക്സ് സ്ഥിരീകരിച്ചതിനു ശേഷമുള്ള സാഹചര്യം വിലയിരുത്താൻ സംസ്ഥാനങ്ങളുടെ യോഗം വിളിക്കാൻ ഒരുങ്ങി കേന്ദ്രം. തൽക്കാലം ആശങ്കയുടെ സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. വിമാനത്താവളങ്ങളിലടക്കം കനത്ത ജാഗ്രത തുടരാനും നിർദ്ദേശം. രാജ്യത്ത് ഇന്നലെയാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. ദില്ലിയിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന യുവാവിന്റെ പരിശോധനാ ഫലം പോസിറ്റീവാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ദില്ലി സഫ്ദർജംഗ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന യുവാവിനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. എംപോക്സിന്റെ പഴയ വകഭേദമാണ് സ്ഥിരീകരിച്ചത്. 2022 ഇതേ വകഭേദം രാജ്യത്ത് കണ്ടെത്തിയിരുന്നു. അന്ന് 30 പേർക്ക് രോഗബാധയുണ്ടാവുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു. രോഗബാധിതന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ വലിയ വ്യാപനത്തിനുള്ള സാധ്യത കാണുന്നില്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. സ്ഥിതി കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്രം നൽകി. വിദേശയാത്ര കഴിഞ്ഞെത്തുന്നവരെ പരിശോധിക്കാനും നിരീക്ഷിക്കാനുമുള്ള സംവിധാനം വേണം. വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും ചെക്ക് പോസ്റ്റുകളിലും ഇക്കാര്യം ഉറപ്പുവരുത്തണം. രോഗബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ രോഗിയെ നിരീക്ഷണത്തിലേക്ക് മാറ്റി സമ്പർക്ക പട്ടിക തയ്യാറാക്കണം. ആശുപത്രികളിൽ മതിയായ സൗകര്യം ഒരുക്കണം എന്നതാണ് നിർദ്ദേശം. ആഗോളതലത്തിൽ എംപോക്സ് ഭീഷണി നിലനിൽക്കുമ്പോൾ പൊതുജനങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി ഓൺലൈനിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് സജീവമായി ഇടപെടൽ നടത്തിയതിനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരള പോലീസിന് സമ്മാനിച്ചു. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ 1st വാർഷികത്തോടനുബന്ധിച്ച് ന്യൂദില്ലിയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, സൈബർ ഓപ്പറേഷൻസ് വിഭാഗം SP ഹരിശങ്കർ എന്നിവർ ചേർന്നാണ് അവാർഡ് സ്വീകരിച്ചത്. മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അതിൽ നടപടിയെടുക്കാത്ത സർക്കാരിന്റേത് അതിശയിപ്പിക്കുന്ന നിഷ്ക്രിയത്വമെന്ന് ഹൈക്കോടതി. 2021 DGP റിപ്പോർട്ട് കൈമാറിയിട്ടും നടപടിയെടുക്കാതെ 3 വർഷം സർക്കാർ എന്തു ചെയ്യുകയായിരുന്നുവെന്നും കോടതി ചോദിച്ചു. എന്നാൽ പരാതികളില്ലായിരുന്നെന്നും പരാതിക്കാർ ആരെന്നോ പ്രതികൾ ആരെന്നോ റിപ്പോർട്ടിൽ പരാമർശമില്ലെന്നുമായിരുന്നു സർക്കാരിന്റെ മറുപടി. റിപ്പോർട്ടിൽ പോക്സോ കേസുകൾ ഉണ്ടായിരുന്നല്ലോ എന്നും ഇവ രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നുവെന്നും കോടതി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ നിരവധി ചോദ്യശരങ്ങളാണ് ഹൈക്കോടതി ഉയർത്തിയത്. പൂർണ്ണമായ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നും കോടതി പറഞ്ഞു. നിയമനിർമ്മാണം നടത്തുമ്പോൾ അത് സ്ത്രീപക്ഷമാകണം. കേസുകളിൽ മാധ്യമ വിചാരണ പാടില്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.